സി പി എമ്മിനെതിരെ പോരടിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഞാനെന്ന പ്രതീതിയുണ്ടാക്കി നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ നീക്കം കരുതലോടെ. ഇന്നലെ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തൻ്റെ മുൻ ആരോപണങ്ങൾ പരത്തിപ്പറഞ്ഞു എന്നതൊഴിച്ചാൽ പുതിയതായി ഒന്നുമുണ്ടായിരുന്നില്ല. ഞായറാഴ്ച ദിവസം ആയതിനാൽ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടി എന്നതായിരുന്നു അൻവറിൻ്റെ നേട്ടം. പുതിയതായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന സംശയം അൻവറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ നീങ്ങുന്നത്. ഇന്നലെ വലുതെന്തോ ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കിയാണ് അൻവർ പൊതുയോഗത്തിലേക്ക് ആളെ എത്തിച്ചത്. രാവിലെ മുതൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തി. സമ്മേളന വേദിയിൽ ടിവിയും എത്തിച്ചു. ഇതോടെ എന്തോ തെളിവ് അൻവർ പുറത്തുവിടുമെന്ന പ്രതീതിയാണ് ഉണ്ടായത്. അൻവറിൻ്റെ പ്രസംഗം തുടക്കം മുതൽ തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. ഇത് ലൈവായി സംപ്രേഷണം ചെയ്ത മുഖ്യധാരാ ചാനലുകൾക്കാകട്ടെ പരസ്യം പോയത് മിച്ചമായി. അതേസമയം അൻവറിൻ്റെ കുഴിമന്തി പരാമർശമടക്കം സൈബറിടത്തിൽ ട്രോളായി മാറുകയും ചെയ്തു. ആയിരക്കണക്കിന് പേരെ അണിനിരത്തിയ പൊതുസമ്മേളനത്തിൽ നടത്തിയ രണ്ടര മണിക്കൂർ പ്രസംഗമാണ് അൻവർ നടത്തിയത്. മലപ്പുറത്തെ മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ണുവച്ചായിരുന്നു അൻവറിൻ്റെ നീക്കം. പൊടിക്ക് തൻ്റെ കുടുംബ പശ്ചാത്തലമടക്കം പറഞ്ഞ് മതേതരവാദിയുമായി. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവർ മുൻ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഉൾപ്പെടെയുള്ള നേതാക്കളെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച അൻവർ പാർട്ടിയെയും സാധാരണ പ്രവർത്തകരെയും ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് ആവർത്തിച്ചു. പാർട്ടിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണിപ്പറഞ്ഞ അൻവർ തനിക്കെതിരെ പല കേസുകളും വന്നത് സി പി എമ്മിൽ ചേർന്നതിന് ശേഷമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതോടെ സി പി എം അണികളുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാണ്. പുതിയ പാർട്ടി രൂപീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ലെങ്കിലും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അൻവർ പറഞ്ഞത്. പ്രസംഗത്തിൻ്റെ ഭൂരിഭാഗ സമയവും മുൻ ആരോപണങ്ങൾ ആവർത്തിക്കാനാണ് ചെലവഴിച്ചത്. വർഗീയവാദിയെന്ന ആരോപണവുമായി സി പി എം തുടങ്ങിയ പ്രചരണത്തെ ചെറുക്കാൻ തൻ്റെയും കുടുംബത്തിൻ്റെയും മതനിരപേക്ഷ പശ്ചാത്തലം വിശദമായി വിവരിച്ചു. അഞ്ചുനേരം നമസ്കരിച്ചു തന്നെ മുന്നോട്ടു പോകുമെന്നും അതിൻ്റെ പേരിൽ നാലു പേർ ചേർന്ന് ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിലൂടെ തൻ്റെ ലക്ഷ്യമെന്താണെന്ന് അൻവർ ആവർത്തിച്ചു. നിലമ്പൂർ മണ്ഡലത്തിന് കീഴിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ് സി പി എമ്മിലുള്ളത്. നിലമ്പൂർ എടക്കര കമ്മിറ്റികൾക്ക് കീഴിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം പ്രകടനം നടന്നിരുന്നു. ഇതിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉയരുകയും ചെയ്തു. എന്നാൽ ഈ രണ്ട് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ പ്രകടനത്തിൽ പങ്കെടുത്തവരെക്കാൾ കൂടുതൽ ആളുകളെ പൊതുയോഗത്തിൽ അണിനിരത്താൻ അൻവറിനായി എന്നത് നേട്ടമായി. അൻവറിനെ കേൾക്കാൻ എത്തിയവരായിരുന്നു കൂടുതൽ. അതേസമയം സി പി എം നേതാക്കളിൽ നിന്നും ആരും അൻവറിനൊപ്പം ഉണ്ടായിരുന്നില്ല. മുൻ ഏരിയ കമ്മിറ്റി അംഗം ഇ എ സുഗുവാണ് പരിപാടിക്കെത്തിയ ഒരാൾ. ഇദ്ദേഹം കുറച്ചു കാലമായി പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്ന സൂചനയുണ്ട്. പുഷ്പനെ അനുസ്മരിച്ച് പ്രസംഗം തുടങ്ങിയ അൻവർ മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കുമെതിരെ ആഞ്ഞടിച്ചു.